മുമ്പിലുള്ള സമയത്ത് നിന്നുകൊണ്ട് ചെറിയ ഒരു ചിന്ത പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ ആശിക്കുകയാണ്. ഞാൻ ഇതിനുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ ഇതിനു മുമ്പ് ഒരിക്കൽ അവതരിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. അതിൻ്റെ തുടർമാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയാണ് ഇന്ന് കുറഞ്ഞ സമയത്ത്, ചെറിയ സമയത്ത് നിന്നുകൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിൽ ദൈവമക്കൾ നമ്മൾ ജീവിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായ അനവധിയായ കാര്യങ്ങൾ ദൈവജനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സൂക്ഷിക്കുക എന്ന് ദൈവജനത്തിൽ കാണുന്ന അഭാവങ്ങളൊക്കെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂക്ഷിപ്പിൻ എന്നതിനെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാം പല കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് സൂക്ഷിക്കണം, നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ദൈവമക്കളായ നമുക്ക് ദൈവവചനത്തിൽ നാം സൂക്ഷിക്കേണ്ട ചില മേഖലകളെ കുറിച്ച്, സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുവാനായിട്ട് ഇടയാകുന്നുണ്ട്. സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കരുതിക്കൊള്ളുക എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ണു തുറന്ന് ശ്രദ്ധയോടുകൂടെ നോക്കുക എന്നുള്ള അർത്ഥമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാം ഈ രീതി മുന്നോട്ട് കടന്നു പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്, സൂക്ഷിച്ചു മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവനാമയെ കുറിച്ച് ഉദ്ദേശിക്കുന്ന രീതി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകത നമുക്കുണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്തതായ വലിയ ഒരു ആത്മീയമായ സത്യമാകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം സൂക്ഷിക്കേണ്ട ചില മേഖലകളെ കുറിച്ച് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രായോഗികമായ ക്രിസ്ത്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ താറുമാറായ ഒരു ജീവിത ശൈലിയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഴയകാലത്തുണ്ടായിരുന്നതുപോലെയുള്ള വിശ്വാസത്തിന്റെ തീക്ഷ്ണത മന്ദീഭവിച്ചു പോയിരിക്കുന്നു. ആത്മീയമായ വീര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ കഴിയാതെ ലോകത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകേണ്ട ആവശ്യകത ദൈവവചനം വ്യക്തമായി നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് അതിവേഗം ഞാൻ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുക. ഞാൻ ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 7:15 വാക്യം നമുക്കൊന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 7:15 വാക്യം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു തീർന്നു നായ്ക്കളാകുന്നു. അതെ, ഇത് പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നാം പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വേദവാക്യമാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പിൻ. 7:1 വാക്യങ്ങൾ നാം ഒന്ന് പാരായണം ചെയ്യുമ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടതായ പ്രായോഗികമായ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ മത്തായി പറയുന്നതായിട്ട് കാണുവാൻ കഴിയുക. അനവധിയായ വിഷയങ്ങൾ ഒന്നെന്ന പോലെ അവിടെ വിഭജിച്ച് കടന്നു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുക. 13 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിലിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. മറ്റുള്ളവരെ വിധിക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുക. പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുക. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പ്രായോഗികമായ മനസ്സിലാക്കേണ്ടതായ വളരെ ഗൗരവതരമായ ചില ആത്മീകമായ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുകയാണ് ലേഖനകാരൻ പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന്റെ ഒരു പ്രത്യേകത അവിടെ താഴെവാക്യത്തിൽ കാണുന്നുണ്ട്, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ആടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സൗമ്യതയുള്ള ജീവിയായിട്ടാണ് നമുക്ക് പൊതുവെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അത് ആടുകളാണ് എങ്കിലും അതിന് വേഷം മാത്രമേ ആടിൻ്റെതുള്ളൂ. അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കടിച്ചു തീരുന്ന ചെന്നായ്ക്കൾക്ക് സമമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് നമുക്ക് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു ആത്മീയമായ സത്യമാകുന്നു. ഇത് എന്താണ് നമ്മോട് പറയുവാനായിട്ട് ഇടയാകുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 24:14 വാക്യത്തിൽ കടന്നു വരുമ്പോഴും കള്ളപ്രവാചകന്മാരെ നമ്മെ വഴിതെറ്റിക്കുമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അകമയാടി കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമുള്ള ഈ പ്രത്യേകമായ കള്ളപ്രവാചകന്മാരെ നാം സൂക്ഷിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. കള്ളപ്രവാചകന്മാരെ നമ്മെ വഴിതെറ്റിക്കുവാനിടയാകുന്നു എന്നുള്ളത് നാം വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് കള്ളപ്രവാചകന്മാരെന്ന് പറയുന്ന തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന അനേക ആളുകൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവിക വചനങ്ങൾക്ക് വിരോധമായി
അതിനോട് ചിലത് കൂട്ടിക്കൊണ്ട് അതിനോട് ചിലത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുക. ആകൃഷ്ടമായി കാണുന്ന പല കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് പറ്റുമാനം കൂടുതലുള്ളത്. ദൈവികമായ പ്രമാണങ്ങൾക്ക് പലപ്പോഴും ഇന്ന് സ്ഥാനമില്ല. ഇന്ന് പാട്ടും അതുപോലെ വർഷിപ്പ് ആൻഡ് പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അധികമായ സന്തോഷമായി കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ സഭകളിൽ നിന്നൊക്കെ ഇന്ന് അനേക ആളുകൾ മറ്റു പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അവരുടെ ഉപദേശം എന്താണെന്ന് മനസ്സിലാകാതെ ദുരുപദേശങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദുഃഖകരമായ കാഴ്ച ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുപോലെ വർദ്ധിച്ചു കൊണ്ടിരുന്ന ദുരുപദേശ സംഘടനകളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നാം ഒന്ന് തിരിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? സത്യമായ ഉപദേശത്തെ കുറിച്ച് ദൈവവചനം നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ദൈവവചനം നമുക്ക് പഠിക്കുവാനിടയാകണം. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം ഉണ്ടാകുവാനിടയാകണം. ഓരോരുത്തരും വ്യക്തിപരമായ ദൈവം മുമ്പാകെ താഴുന്നുവെങ്കിൽ പഠിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ എന്താണ് കാണുവാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനിടയാകും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പരാജയങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ട്, ഉറവുകൾ വന്നു ഭവിച്ചിട്ടുണ്ട്. നാം ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തെറ്റായ ഉപദേശ വിഷയങ്ങളിൽ വീണുപോകുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകുവാൻ ഇടയാകരുത് എന്നുള്ളതാണ്. ഈ വാക്യം നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബിവെയർ ഓഫ് ഫോൾസ് പ്രോഫറ്റ്സ് എന്നാണ് പറയുന്നത്. വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാനിടയാകണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇവ വർദ്ധിച്ചു സൂക്ഷിച്ചു കൊണ്ടിരുന്നത് ശുഭമായിരിക്കും. നാം ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് നാം അവിടെ കാണുകയാണ്. എന്താണ് വർദ്ധിക്കേണ്ടത് എന്നുള്ളത് അവിടെ അതിന് മുന്നുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് വിഗ്രഹാർപ്പിതം, രക്തം, മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് പറയുകയാണ്. അവ വർജിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓശാന എന്ന് പറയുന്ന ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, വിഗ്രഹങ്ങൾക്ക് ബലിയായി അർപ്പിച്ചവ, അതുപോലെ രക്തം, അതുപോലെ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കുകയും വേണം. ഇവയിൽ നിന്ന് അകന്നിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ജീവിതത്തിൽ നിന്ന് അകറ്റി കളയേണ്ട പ്രധാനപ്പെട്ടതായ തെറ്റായ പ്രവണതകളാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം പലപ്പോഴും വിഗ്രഹങ്ങൾക്ക് ബലിയായി അർപ്പിച്ചവ ഒരിക്കലും ഉപയോഗിക്കാറില്ല. എന്നാൽ അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം വ്യക്തമായി കാണുകയാ അത് ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ രക്തം, ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ടവ എന്നിവ ഒന്നും നാം ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ പരസംഗം എന്നാണ് ഇവിടെ വായിക്കുവാനിടയാകുന്നതെങ്കിൽ നമുക്ക് ലളിതമായ ഭാഷയിൽ അത് വ്യഭിചാരം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വിധമായ കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ വർജിക്കുവാനിടയാകണം. ഒരു ദൈവവേദനയായ നമ്മളൊക്കെ ഇത് വർജിക്കുന്നവരാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഇതിന്റെ ചെറിയ ചെറിയ സൂചനകൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നു ഭവിക്കുവാനിടയാകുന്നുണ്ട്. പലപ്പോഴും തെറ്റായ പ്രവണതകളിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുക. ദൈവമക്കൾ എന്ന് പറഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ തെറ്റായ പ്രവണതകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സാരമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. പലരും പറയുന്നത് കേട്ടു, ഈ അടുത്ത സമയങ്ങളിലൊക്കെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വളരെ ദുഃഖിക്കുവാനിടയായി. ഒരിക്കലും അങ്ങനെ നാം ചിന്തിക്കരുത്. ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ
അതിന് വ്യക്തമായ വില കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനിടയാകണം. യാഗവുമായ മനോഭാവം നമ്മളിൽ ഉണ്ടാകരുത്. ഒരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് എന്ന് തന്നെ കാണുവാൻ ഇടയാകണം. അവനോട് ഒരിക്കലും മൃദു സമീപനം നമുക്കരുത്. ദൈവവചനം അത് നമ്മെ പഠിപ്പിക്കുന്നില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ അതിന് തെറ്റ് എന്ന് തന്നെ കാണുവാനിടയാകണം. തെറ്റായ പല കാര്യങ്ങൾ ചെയ്തത് കണ്ടിട്ട് അതിന് പ്രതികരിച്ചത് കൊണ്ട് അതിന്റെ തിക്തഫലം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതിന്റെ വ്യക്തത എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തെറ്റായ കാര്യങ്ങളെ തെറ്റ് തന്നെ എന്ന് പറയുവാൻ നമുക്ക് ആർജവം ഉണ്ടാകണം. ഇവിടെ പറയുകയാണ്, ഇത് നിങ്ങൾ സൂക്ഷിക്കുവാനിടയാകണം. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുക യുവാക്കന്മാരായ പലരും ജോലിയോടുള്ള ബന്ധത്തിലും വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലും ലോകത്തിന്റെ മെട്രോ സിറ്റികളിൽ കടന്നു പോകുമ്പോൾ ദൈവമക്കൾ എന്നുള്ള പദവിയെ മറന്നു കളഞ്ഞുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകുവാനിടയാകരുത്. ദൈവവചനം വളരെ വ്യക്തമായി പറയുകയ, തെറ്റായ കാര്യങ്ങളോട് ഒരിക്കലും നമുക്ക് സാമീപ്യമരുത്. അതിന് തെറ്റ് എന്ന് തന്നെ കണ്ടുകൊണ്ട് വളരെ ഗൗരവമായി അതിനെ കാണുവാൻ ഇടയാകരുത്. ഇന്ന് വിവാഹ ജീവിതത്തോളം ബന്ധത്തിൽ എന്തെല്ലാം പാളിച്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അത് എത്ര പവിത്രതയോടുകൂടെ നടന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന വിവാഹങ്ങൾ പലതും ചാറ്റിങ്ങിലൂടെ കണ്ടുപിടിക്കുന്ന വിവാഹങ്ങളല്ലേ? എത്രയോ സങ്കടകരമായ അനുഭവത്തിലേക്ക് ദൈവമക്കൾ തരം താണു പോയിരിക്കുന്നു. ഒരിക്കലും അതരുതേ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വർജിക്കുവാനിടയാകണം, സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനിടയാകണം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഈ അപ്പോസ്തലൻ പ്രവൃത്തി പറയുക, ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊള്ളുവാനിടയാകണം. ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങളെ വർജിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നാം ഇവിടെ വളരെ വ്യക്തമായി കാണുകയാണ്. ഒന്നും മൂന്നാമതായി ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. സമയം നമ്മുടെ കഴിഞ്ഞു. ഗലാത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 5:15. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ കാണുകയാണ്, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു എന്നുള്ളതാണ്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ലളിതമായ ഭാഷയിൽ. അതിനാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറി വിഴുങ്ങുന്നു എങ്കിൽ പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാ. 5:13 ഉള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ആത്മീയമായ സത്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, കൂട്ടു സഹോദരനെ സ്നേഹിക്കേണ്ടതിന്റെ കാര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നാം സഹോദരന്മാരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? സഹോദരന്മാരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ? നാം ലേഖനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? നമ്മുടെ കൂട്ടു സഹോദരന്മാരോടുള്ള നമ്മുടെ പച്ചുമാനം എങ്ങനെയാണ്? അവരെ കരുതുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് രോഗം വരുമ്പോൾ എന്ന് ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ ദുഃഖവേളയിൽ നമുക്കും അവരോടുകൂടെ സഹതപിക്കുവാൻ, അവരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കൂട്ടു സഹോദരനെ, നമ്മുടെ കൂട്ടു സഹോദരിയെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ദേഷ്യപ്പെടുന്നവരായി തീരരുത്. നിങ്ങൾ കടിച്ചു കീറുന്നവരായി തീരരുത്. ഒരുവനോടൊരുവന് ദേഷ്യമുണ്ടെങ്കിൽ അവനെ കാണുമ്പോഴൊക്കെ വിരക്തിയാണ്, കോപത്തോടു കൂടിയാണ് ഇടപെടുന്നത്. അവനെ കണ്ടാൽ വഴിമാറി പോകുന്ന ഒരു കൂട്ടം ദൈവമക്കൾ, കൈകൊടുക്കുവാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, എത്രയോ സങ്കടകരമായ അനുഭവത്തിലേക്ക് നാം തരം താണു പോയിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പരസ്പരം കടിച്ചു കീറുന്നവരായി തീരരുത്. അങ്ങനെയൊക്കെ തീരുന്നു എങ്കിൽ നിങ്ങൾ നശിക്കാതിരിപ്പാ, സൂക്ഷിച്ചു കൊള്ളുക. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, കൂട്ടു സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ, കൂട്ടു സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെയാണ് എന്നുള്ളത് വളരെ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം ഒന്ന് പിന്തിരിഞ്ഞോ പുറകോട്ട് നോക്കുമ്പോൾ വലിയധികം പരാജയം നമുക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ പരാജയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു മാനസാന്തരത്തിന്റെ തിക്തമായ അനുഭവത്തിലേക്ക്
ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനിടയാകും. പലപ്പോഴും ഈ വിധ കാര്യങ്ങളിൽ പരാജയം വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലമെന്ന ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു ഏറ്റുപുറച്ചലിന്റെ അനുഭവത്തിലേക്ക് എനിക്ക് എന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ, എനിക്ക് എന്റെ സഹോദരിയെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു, എന്റെ കൂട്ടു സഹോദരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തമായ തീരുമാനം, വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് ഗൗരവത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മൂന്ന് പ്രധാനപ്പെട്ട ആത്മീയമായ സത്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുവാനിടയായത്. ഒന്നാമത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവിൻ. അവൻ നാടുകളുടെ വേഷം ധരിച്ച് ചെന്നായ്ക്കളുടെ സ്വഭാവത്ത മുന്നോട്ട് വരുമ്പോൾ നമ്മെ വഴി തെറ്റിക്കുന്ന ദുരുപദേശങ്ങളുടെ മധ്യത്തിൽ വീണുപോകുവാൻ ഒരിക്കലും ഇടയാകരുത്. ദുരുപദേശങ്ങളെ പഠിപ്പിക്കുന്നവരെ, അത് കാണുന്ന അർഹിക്കുന്നവരെയോടുകൂടി തള്ളിക്കളയുവാൻ ഇടയാകണം. അങ്ങനെ തള്ളിക്കളയണമെങ്കിൽ അത് ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് തിരിച്ചു വരണം. നാം ദൈവവചനം പഠിക്കണം. നാം ദൈവവചനം പഠിക്കുവാനിടയാകണം. ഞായറാഴ്ച ദിവസങ്ങളിൽ അതിമനോഹരമായ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന എല്ലാവർക്കും കടന്നു വന്ന് ദൈവവചനം പഠിക്കുവാൻ ഇടയാകുമെങ്കിൽ എത്രയോ നല്ലതായേനെ. എന്നാൽ വളരെ ചുരുക്കം ചുരുക്കം ആളുകളാണ് വ്യാഴാഴ്ച ദിവസം ഇവിടെ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നത്. വളരെ വളരെ കഴിവുള്ള സഹോദരമാർ ദൈവവചനം നമ്മെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുടെ വായിൽ നിന്ന് തൂമൊഴികൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ഇടയാകേണ്ടതാണ്. നേരത്തെ ജോണി സഹോദരൻ പറഞ്ഞതുപോലെ ഇതെല്ലാം അടയപ്പെടുവാൻ പോവുകയാണ്. മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ നടക്കില്ല എന്ന് ആർക്കും ചിന്തിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനിടയാകണം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാനിടയാകണം. അത് തന്നെയല്ല, വർജിക്കേണ്ട കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനിടയാകണം. തെറ്റായ ജീവിതത്തിന്റെ രീതികളെ നമ്മിൽ നിന്ന് വരാതെ വളരെ ഗൗരവമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകണം. മൂന്നാമതായി, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇന്ന് പോലത്താലും ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. നമ്മുടെ കുറവുകളെ പറയുവാനിടയാകട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്നവരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ തിരിച്ചു വരുവാനുള്ള കാലമാസനമായി. ഇനി വേറെ കാലം നമുക്കില്ല, സമയം നമുക്കില്ല. പുതുന്നനവയ മരണം വഴി ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതുകൊണ്ട് അതിനുമുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മാനസാന്തരപ്പെട്ട് ഒരു അനുഗ്രഹീതമായി ക്രിസ്ത്യ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാനിടയാകണം. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരും കർത്താവിനെ കണ്ടുമുട്ടേ. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി കാൽപ്പെട്ട ക്രൂശിമ യാഗമായി തീർന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യമായ രക്ഷയുടെ അനുഭവസ്ഥരായി തീരുവാൻ ഇടയാകുമെന്നുള്ളതിനെ ഒരിക്കലും സംശയമില്ല. ആ ദൈവമക്കളായ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ തന്നെ ഇതുവരെ കർത്താവിനെ അറിയാതെ പിന്മാറ്റാവസ്ഥയിലിരിക്കുന്നവർ നിങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.